കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഭാരതത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രതിനിധി എന്ന നിലയിൽ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയ്ശങ്കർ പ്രഖ്യാപിച്ചു അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു ഗാന്ധി ജയന്തി ദിവസം ഇനി ഭാരതത്തിനെ തകർക്കാനും ഭാരതത്തിനെ എതിർക്കാനും ഭാരതത്തെ അവഹേളിക്കാനും ഭാരതത്തെ ഇല്ലാതെയാക്കാനും അകത്ത് നിന്നോ പുറത്തു നിന്നോ ആര് ശ്രമിച്ചാലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നോ കോംപ്രമൈസ് അടിച്ചു തെറിപ്പിക്കും അടിച്ചു തകർക്കും ഒരു സംശയമില്ല. അതിൻ്റെ പ്രകടമായ തെളിവാണ് താലിബാനെ കൊണ്ട് പാകിസ്ഥാനെ അങ്ങ് ആക്രമിച്ച് ഉന്മൂലനം ചെയ്യിക്കുന്നത്. നിന്റെ ആൾക്കാരെ കൊണ്ട് തന്നെ നിന്റെ തീവ്രവാദി കച്ചവടത്തെ കെട്ടി തിരിച്ചയക്കും എന്ന് ബോധ്യപ്പെടുത്താൻ മൂന്ന് ദിവസം മുമ്പ് 72 മണിക്കൂറുകൾക്ക് മുമ്പ് താലിബാനിലെ നേതാവ് പറഞ്ഞു ഞങ്ങൾക്ക് ഭാരതത്തോടാണ് പ്രതിബദ്ധത, അതിൽ പാകിസ്ഥാൻ കയറി ചൊറിഞ്ഞാൽ ഞങ്ങൾ മാന്തൻ ഞങ്ങൾ തിരിച്ചടിക്കും. ഇവിടെ മുസ്ലിമാണോ ഇസ്ലാമാണോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. ഭാരതം ഞങ്ങളെ എന്നും സഹായിക്കാറുണ്ട്, ഭാരതത്തോട് ഞങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട്, പാകിസ്ഥാൻ എന്നും ഞങ്ങളെ പറ്റിക്കാറുണ്ട് തകർക്കാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും. താലിബാനെ കൊണ്ട് ഭാരതം അത് പറയിപ്പിച്ചു. തുർക്കിക്കെതിരെ അർമേനിയയെ സഹായിച്ചിട്ട് തുർക്കിയെ മുച്ചൂടും മുടിപ്പിക്കാൻ ഭാരതം തീരുമാനിച്ചു. ഈ നാടിനെ തകർക്കാനായിട്ട് ഞങ്ങൾ അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല, നിങ്ങളെങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ തിരിച്ച് തകർത്തിരിക്കും. നിങ്ങളുടെ ഏത് തീവ്രവാദി ലോകത്തിലെ ഏത് മുക്കിലാണ് ഒളിച്ചിരിക്കുന്നതെങ്കിലും അവനെ തകർത്തിരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതേപോലെ ഖത്തർ ഭാരതത്തിൻ്റെ എല്ലാ തിന്മകൾക്കും കേന്ദ്രബിന്ദുവായിട്ട് ഖത്തർ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ താമസമില്ലാതെ ഖത്തറിനെ കുഴിച്ചു മൂടാൻ പാകത്തിനുള്ളതെല്ലാം ചെയ്തിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഖത്തർ എന്നും അറേബ്യൻ രാജ്യങ്ങളുടെ കണ്ണിലൊരു കരടാണ്. അതുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾ ഖത്തറിനെ സഹായിക്കാൻ വരില്ലെന്ന് ഭാരതത്തിന് നല്ലോണം അറിയാം. ഖത്തറിനെയും കൃത്യമായിട്ട് പറയേണ്ടതും ചെയ്യേണ്ടതും പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ അഹങ്കാരവും കൊളോണിയലിസവും ഞങ്ങൾ പറയുന്ന മാതിരിയാ ലോകത്തിലെ രാജ്യങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടത്. ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട്, ദൈവം ഞങ്ങൾക്ക് പ്രത്യേക അവകാശമായിട്ടാണ് ഞങ്ങൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നവരുടെ പച്ചയ്ക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ കൊളോണിയൽ മൈൻഡ് സെറ്റ് ആദ്യം തകർത്തിട്ട് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ ശ്രമിക്കുക. ഞങ്ങൾ നിങ്ങളുടെ വെക്കെട്ടൊന്നും കയറാൻ വരില്ല, പക്ഷെ നിങ്ങൾക്ക് ഗോതമ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്യാസ് വേണമെങ്കിലും പഞ്ചസാര വേണമെങ്കിലും സവാള വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഭാരതം റെഡിയാണ്. പക്ഷേ നിങ്ങളുടെ ആ പ്രകൃതമുണ്ടല്ലോ, ഞങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളൊക്കെ കേൾക്കണം എന്നുള്ളത് അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. വേണ്ടി വന്നാൽ ഭാരതം ചൈനയുമായിട്ട് കൈകോർക്കും. ഇന്നലെ അത് സംഭവിച്ചു. അമേരിക്കയ്ക്കെതിരെ ഭാരതവും ചൈനയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നും ഞങ്ങൾ നമ്മളുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്തിരിക്കും. അമേരിക്ക ഞങ്ങളെ കയറി ആവിഷ്കാര സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും ഒക്കെ കയറി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ കഴിഞ്ഞ 400 വർഷം നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകളെ പച്ചയ്ക്ക് പറയും. ഭാരതത്തിന് വേണ്ടി ഭാരതീയരും ഭാരതത്തിൻ്റെ ഭരണകൂടവും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളെ ഭരിക്കാൻ നിങ്ങൾ വരണ്ട. 130-140 കോടി ജനതയ്ക്കറിയാം എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിപ്പിക്കണമെന്ന്. ഇതിനകത്തുള്ള പ്രശ്നങ്ങളോ പുറത്തുള്ള പ്രശ്നങ്ങൾക്കോ വേണ്ടി നിങ്ങൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയോ ചെയ്താൽ ഭാരതം തിരിച്ചടിക്കും. ഇന്ന് ഭാരതത്തിന് അതിന് കപ്പാസിറ്റി ഉണ്ട്. അകത്തും ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾക്ക് പുറത്തും ശത്രുക്കളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അകത്തും പുറത്തും ഞങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളുണ്ട്. ഇന്ന് ഇറ്റലിയും മറ്റ് രാജ്യങ്ങളും ഇസ്ലാമിക തീവ്രവാദത്തിൽ എഴുതിപീതി കൊള്ളുന്നു. ഡെൻമാർക്കും സ്വീഡനും നെതർലാൻഡും ഇറ്റലിയും ഉൾപ്പെടെ. ഇറ്റലിയിൽ ഇന്നലത്തെ പുതിയ ഭരണാധികാരി സാരഥ്യം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഭാരതവുമായിട്ടുള്ള റിലേഷൻ അത്യസാധാരണമാം വിധത്തിൽ വളർത്തുമെന്ന് തന്നെയാണ്. ആരൊക്കെയോ എഴുതിയിരിക്കുന്നു ഇറ്റലിയിൽ ഇപ്പോൾ ഭരിക്കുന്നവർ ക്രിസംഗികളാണ് എന്ന്. ക്രിസംഗികളാണ് ഇറ്റലി ഭരിക്കുന്നത് എന്ന് പറയും ഇന്നലെ ഒരാൾ എഴുതിയിരുന്നു. ഒരു കാര്യം ഉറപ്പാ, വളരെ ഗംഭീരമായിട്ട് ഭാരതം എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് അകത്തുള്ളവനോ പുറത്തുള്ളവനോ
ഈ രാഷ്ട്രവുമായിട്ട് ചേർന്നവനാണെങ്കിൽ, രാഷ്ട്ര സംസ്കാരവുമായി ചേർന്നവരാണെങ്കിൽ, രാഷ്ട്രത്തിന്റെ നന്മകളുമായിട്ട് ചേർന്നവരാണെങ്കിൽ ഞങ്ങളതനുസരിച്ച് മുമ്പോട്ട് പോകും. ഇല്ലെങ്കിൽ കുഴിച്ചു മൂടിയിട്ട് ആരോ പറഞ്ഞ മാതിരി കുഴിമന്തിയാക്കിയിട്ട് അങ്ങോട്ട് സർവ് ചെയ്യും. അത് ശ്രീലങ്കയാണെങ്കിലും ശരി, നേപ്പാളാണെങ്കിലും ശരി, ബംഗ്ലാദേശ് ആണെങ്കിലും ശരി, ബർമ്മയാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഭൂട്ടാൻ ആണെങ്കിലും ശരി, അപ്പുറത്തുള്ള താലിബാൻ ആണെങ്കിലും ശരി, ഇറാൻ ആണെങ്കിലും, അമേരിക്ക ആണെങ്കിലും, അർമേനിയ ആണെങ്കിലും, ഇറ്റലി ആണെങ്കിലും, തുർക്കി ആണെങ്കിലും, ഖത്തർ ആണെങ്കിലും, പാകിസ്ഥാൻ ആണെങ്കിലും, ചൈന ആണെങ്കിലും, വരച്ച വരയില് ഞങ്ങൾ വരച്ച വരയില് നിങ്ങൾ നിൽക്കണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങൾ വരവരച്ച് നിങ്ങൾ എവിടെ വേണമെങ്കിലും നിന്നോ, പക്ഷെ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ, ഞങ്ങളെ തകർക്കാൻ വന്നാൽ അതിന് കൃത്യമായിട്ട് യാതൊരു സംശയമില്ല, നോ കോംപ്രമൈസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ്. അമേരിക്കക്കാരൻ ഇന്നലെ പറയുകയുണ്ടായി, യുവർ നാഷണലിസം ഈസ് ഹിന്ദു നാഷണലിസം. തിരിച്ചു മറുപടി കൊടുത്തു, യെസ് അവർ നാഷണലിസം ഈസ് ഹിന്ദു നാഷണലിസം, വാട്ട് ഈസ് ദ പ്രോബ്ലം ഫോർ യു എന്ന് അമേരിക്കക്കാരനോട് തിരിച്ചു ചോദിച്ചു. അവർ നാഷണലിസം ഈസ് ഹിന്ദു നാഷണലിസം, സോ ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ഇറ്റ്, യു മൈൻഡ് യുവർ ബിസിനസ് എന്ന് കൃത്യമായിട്ട് പറയാൻ ഇന്ന് ഭാരതീയർക്ക് സാധിക്കുന്നു. ഭാരതത്തിനെതിരെ എന്ത് സംഭവിച്ചാലും അടിച്ച് തകർക്കാൻ സാധിക്കുന്നു. കാനഡയിൽ ഗീത ഗേറ്റ് എന്ന ഒരു ബോർഡ് വെച്ചിരുന്നതിനെ അവിടുത്തെ മുസ്ലിങ്ങൾ തകർത്തു. അതിനെതിരെ ഭാരതം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. പണ്ടത്തെ മാതിരി കരഞ്ഞോണ്ടിരിക്കുന്നില്ല ഭാരതത്തിലെ പത്രമാധ്യമങ്ങൾ. മാതൃഭൂമിയും മനോരമയുമല്ല, അതെന്നും ദേശവിരുദ്ധ ശക്തികളുടെ കൂടെയാണ്. അല്ലാത്ത മാധ്യമങ്ങൾ കൃത്യമായിട്ട് പ്രതികരിക്കുന്നു, ലോകത്തെ വരച്ച വരയിൽ ഞങ്ങൾ നിർത്തും, ഇത്രയും കാലം നിങ്ങൾ വരച്ച വരയിൽ ഞങ്ങളെ നിർത്തി, ഇനി പ്ലേറ്റ് മറച്ചു വെക്കാം. ദർ ഇസ് നോ കോംപ്രമൈസ് എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. പ്രണാമം.